നമസ്കാരം റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം ഞാൻ കരുതിയത് ഘാന അവരുടെ ടീമിൽ ക്രിസ്റ്റ്യാനോ റൊണാൾഡോയെയും ലയണൽ മെസ്സിയെയും ഉൾപ്പെടുത്താൻ പോവുകയാണ് എന്നായിരുന്നു അതുകൊണ്ടായിരിക്കണമല്ലോ അതിൻ്റെ ചർച്ചയ്ക്ക് വേണ്ടിയായിരിക്കണമല്ലോ അവർ ഇത്ര വൈകി ടീമിനെ പ്രഖ്യാപിച്ചിരിക്കുന്നത് ഇതൊരു പരിഹാസമാണ് വേൾഡ് കപ്പ് ക്വാളിഫയറിൽ ഘാനയും നൈജീരിയയും തമ്മിൽ ഏറ്റുമുട്ടാനിരിക്കുമ്പോൾ നൈജീരിയയുടെ മുൻ താരമാണ് ഇത്തരത്തിലുള്ളൊരു പരിഹാസവുമായിട്ട് രംഗത്തേക്ക് എത്തിയിരിക്കുന്നത് ഫോർമർ നൈജീരിയ സ്ട്രൈക്കറായിട്ടുള്ള ഡെലെ ഒലറുണ്ടേറെയാണ് ഇത്തരമൊരു പ്രസ്താവന നടത്തിയിരിക്കുന്നത് അദ്ദേഹത്തിൻ്റെ വാക്കുകൾ ഇപ്പോൾ ഗോൾ ഡോട്ട് കോം റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് അദ്ദേഹം പറയുന്നത് ഇങ്ങനെയാണ് ഞാൻ വിചാരിച്ചു ഈ ഒരു ഘാന പുറത്തുവിട്ട സ്കോഡിലൂടെ ഒന്ന് പോകുമ്പോൾ ഞാൻ വിചാരിച്ചത് അവർ വ്യത്യസ്തമായിട്ടുള്ള എന്തെങ്കിലും ചെയ്യാൻ പോവുകയാണ് എന്നായിരുന്നു ഞാനത് എക്സ്പെക്റ്റ് ചെയ്തിരുന്നു പക്ഷേ ഞാൻ നേരത്തെ കരുതിയ പോലുള്ള ടീമിനെ തന്നെയാണ് അവർ പ്രഖ്യാപിച്ചിരിക്കുന്നത് ടു ബി ഓണസ്റ്റ് എനിക്ക് നിങ്ങളോട് പറയാൻ പറ്റുന്നൊരു കാര്യം അവർ ഇത്രയധികം സമയം ഈ ഒരു സ്കോഡ് പ്രഖ്യാപിക്കാൻ വേണ്ടി എടുത്തപ്പോൾ ഞാൻ എക്സ്പെക്റ്റ് ചെയ്തത് അവരുടെ ടീമിൽ ലയണൽ മെസ്സിയും ക്രിസ്റ്റ്യാനോ റൊണാൾഡോയും ഒക്കെ ഉണ്ടായിരിക്കും അവർ ഉൾപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഇത്രയധികം സമയമെടുത്തത് എന്നൊരു പക്ഷേ അവരത് മറന്നു പോയതായിരിക്കും ഈ സൂപ്പർ താരങ്ങൾ ഉൾപ്പെടുത്താൻ എന്ത് കാരണം കൊണ്ടാണ് ഇങ്ങനെ വൈകിയതെങ്കിലും അവർ സൂപ്പർ ഈഗിൾസിനോട് തോൽക്കാൻ പോവുകയാണ് അത് രണ്ട് റൗണ്ട് മത്സരങ്ങളിലും അവർ പരാജയപ്പെടും അത് തടയാൻ അവർക്ക് ഒട്ടും കഴിയില്ല എന്നാണ് ഇപ്പോൾ മുൻ നൈജീരിയൻ താരം പറഞ്ഞിരിക്കുന്നത് ഏതായാലും ഘാനയുടെ വേൾഡ് കപ്പ് ക്വാളിഫയറിൽ അടുത്ത രണ്ട് മത്സരങ്ങൾ ഒന്ന് 26-ാം തീയതി രാത്രി എന്ന് പറയുമ്പോൾ 26-ാം തീയതി പുലർച്ചെ ഇന്ത്യൻ സമയം 1 മണിക്കും രണ്ടാമത്തെ കളി നൈജീരിയക്കെതിരെയുള്ള റിട്ടേൺ ലെഗ് മത്സരം 29-ാം തീയതി രാത്രി 10:30 വീഡിയോ അവസാനിക്കുന്നു ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് വീണ്ടും